പ്രിയമുള്ള മക്കളെ, ബൈബിളിൽ മൂന്ന് തരത്തിലുള്ള മനുഷ്യരെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. എത്ര ടൈപ്പാണ്? മൂന്ന് ടൈപ്പ് ആളുകൾ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ലൗകിക മനുഷ്യരാണ്. ലൗകിക മനുഷ്യൻ, ലോകത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന മക്കളാണ് ലൗകിക മനുഷ്യർ. ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്നത്. നമുക്കറിയാം, യാക്കോബ് സ്ലീഹാൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ഇന്ന് പലപ്പോഴും പല ആളുകളും ജീവിക്കുന്നത് ലോകത്തിന് വേണ്ടിയിട്ടാണ്. ലോകത്തിലെ സന്തോഷം നേടിയെടുക്കുവാനായിട്ട്, ലോകസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അല്ലേ. സമ്പത്തിന് വേണ്ടിയിട്ട്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട്, നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പലരും അധ്വാനിക്കുന്നത്. ലോകത്തെ മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കുവാനായിട്ട്, ലോകത്തിന് അനുരൂപരായിട്ട് ജീവിക്കുവാനായിട്ട്. ഞാനിങ്ങോട്ട് വണ്ടിക്ക് പോരുമ്പോൾ ഞങ്ങളുടെ ഒരു അച്ഛൻ്റെ അപ്പച്ചൻ പറഞ്ഞു തരികയുണ്ടായി, അച്ഛാ ഇന്ന് എല്ലാവരും സമ്പത്തിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. എൻ്റെ അയൽവക്കക്കാരൻ രണ്ട് കാറുണ്ടെങ്കിൽ എനിക്ക് നാല് കാറ് വാങ്ങണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് എല്ലാവരും ജീവിക്കുന്നത്. അവരനെ നോക്കിയാണ് ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ലൗകികനായിട്ട് ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരല്ല. അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ബൈബിളിൽ പറയുന്ന ആ ലൗകിക മനുഷ്യനെ പരിപൂർണമായിട്ട് പരിത്യജിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് പറയുന്നത് ജഡിക മനുഷ്യനാണ്. ജഡത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവർ അല്ലേ. ജഡികനായി ജീവിച്ചാൽ നിങ്ങൾ ജഡികനായി മരിക്കുമെന്നാണ് പൗലോസ് സ്ലീഹാ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ജഡത്തിന്, ശരീരത്തിന് വേണ്ടി ജീവിക്കുന്ന മക്കളായിട്ട് മാറരുത് അല്ലേ. മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ ജഡികമായ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട്, ജഡികമായ പ്രവൃത്തികളിൽ, തിന്മകളിൽ മുഴുകി ശരീരത്തിന് സുഖം മാത്രം, സന്തോഷം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിട്ടാണോ നമ്മൾ ജീവിക്കുക? ജഡിക മനുഷ്യനായിട്ടാണോ നമ്മൾ ജീവിക്കുക? അതോ മൂന്നാമത്തെ മനുഷ്യനെ പോലെ ആത്മീയ മനുഷ്യനായിട്ട്, ആത്മാവിന് പ്രാധാന്യം കൊടുക്കുന്ന, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആത്മീയ മനുഷ്യനായിട്ട് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈശോ തന്നെ ചോദിക്കുന്നുണ്ട്, മനുഷ്യ നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അപ്പൊ ദൈവത്തിൻ്റെ ആ ചോദ്യം നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങണം. എൻ്റെ ആത്മരക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എന്ത് വിലയാണ് ഞാൻ കൊടുക്കുന്നത്? എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അധ്വാനിക്കുന്നുണ്ടോ? ദൈവവചനം കേൾക്കുവാൻ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ, വിശുദ്ധ കുമ്പസാരം നടത്തുവാൻ, കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുവാനായിട്ടൊക്കെ നമ്മൾ എത്രമാത്രം തീക്ഷ്ണത കാണിക്കുന്നുണ്ടെന്ന് നമ്മൾ സ്വയം ചോദിച്ചു നോക്കുക. അതോ ലൗകിക മനുഷ്യനെ പോലെ ലോകത്തിൻ്റെ വേണ്ടാലേ ഓടുകയാണ്? ലോകത്തെ നേടുവാനായിട്ട്, ലോകസുഖങ്ങൾ നേടുവാനായിട്ട്, ലോകത്തിൻ്റെ സമ്പത്ത് വാരിക്കൂട്ടാനായിട്ടുള്ള ഓട്ടമാണോ? ഇന്ന് പല കത്തോലിക്കരും ഈ മൂന്നാമത്തെ മനുഷ്യനെ മറന്നുകൊണ്ടുള്ള ജീവിതമാണ്. ആത്മീയ മനുഷ്യനെ മറന്നുകൊണ്ട് ലോകത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, സമ്പത്തിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓട്ടം ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ്? അവൻ്റെ തന്നെ നാശത്തിലാണ് അത് അവസാനിക്കുക. ലൗകിക മനുഷ്യനും അതോടൊപ്പം തന്നെ ജഡിക മനുഷ്യനും അവൻ്റെ ആത്മാവിൻ്റെ നാശം കാണുമ്പോൾ ആത്മീയ മനുഷ്യൻ ദൈവത്തോടൊത്ത് സന്തോഷിക്കുവാനായിട്ട് സാധിക്കും. ആത്മീയ മനുഷ്യൻ ആത്മാവിൻ്റെ രക്ഷയും ആത്മാക്കളുടെ രക്ഷയും അന്വേഷിക്കുന്നവനാണ്. എൻ്റെ കുടുംബത്തിൽ ഉള്ളവരുടെയൊക്കെ രക്ഷ നമ്മൾ നേടിയെടുക്കണം. നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജീവിത പങ്കാളി, നമ്മുടെ മക്കള്, നമ്മുടെ സഹോദരങ്ങള്, നമ്മുടെ മാതാപിതാക്കള്, അവരുടെയൊക്കെ രക്ഷയും കൂടി നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വളരെ വിരമർത്തി എന്ന് പറഞ്ഞു ഹാലലൂയാം, ഹാലലൂയാം, ഹാലലൂയാം. പണ്ടൊക്കെ നമ്മുടെ അപ്പന്മാരും അമ്മമാരും ഒക്കെ നമ്മളോട് പറയും, പള്ളിയിൽ പോകണം, കുമ്പസാരിക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്നൊക്കെ നമ്മളോട് നിർബന്ധം പെടുത്തിക്കുമായിരുന്നു. ഇന്ന് കുഞ്ഞുങ്ങളോടൊന്നും ചോദിക്കത്തില്ല, പള്ളിയിൽ പോകുന്നുണ്ടോ, നീ പ്രാർത്ഥിക്കുന്നുണ്ടോ, നീ വിശുദ്ധ കുർബാന സ്വീകരിച്ചോ, കുമ്പസാരിച്ചിട്ട് എത്ര നാളായി, ഇങ്ങനെയൊന്നും നമ്മുടെ മക്കളോട് ചോദിക്കുവാനായിട്ട് ഇന്നത്തെ തലമുറയിലെ മാതാപിതാക്കൾ മറന്നു പോവുകയാണ്. അവർക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളെ കുഞ്ഞുങ്ങളോട് ചോദിക്കാനുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നീ പഠിച്ചോ, പഠിച്ചോ, പഠിക്കാനാണ് പറയുന്നത് അല്ലേ. പഠിച്ചോ, കഴിച്ചോ, ഉറങ്ങിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ലോകത്തിൻ്റെതായ കാര്യങ്ങളാണ്
മക്കളോട് മാതാപിതാക്കൾ ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, ലോകത്തെ മറന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ് ദൈവത്തിങ്കലേക്ക് വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ലോകത്തോട് നോ പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ബൈബിളിലെ ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 28-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യാക്കോബിനെയാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യാക്കോബിനെയാണ്, പൂർവപിതാവായ യാക്കോബ്. യാക്കോബ് കാണുന്ന ഒരു സ്വപ്നം അവിടെ വിവരിക്കുന്നുണ്ട്. യാക്കോബ് ഒരു കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ അവൻ സ്വർഗത്തെ ധ്യാനിക്കുകയാണ്. സ്വർഗത്തെ സ്വപ്നം കണ്ട് ഉറങ്ങുന്ന ആ യാക്കോബ് ഒരു ഗോവണി കാണുകയാണ്. ഒരു ഗോവണി, അത് അതിൽ പ്രകാരമാണ് വിവരിക്കുന്നത്. അവൻ ഉറങ്ങാൻ കിടന്നു, അവനൊരു ദർശനമുണ്ടായി. ആ ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനം അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: സൂര്യൻ അസ്തമിച്ചപ്പോൾ യാക്കോബ് വഴിക്കൊരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്തവൻ തലയ്ക്ക് കീഴേ വെച്ച് ഉറങ്ങാൻ കിടന്നു. അവനൊരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി, അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ആകാശത്ത് മുട്ടിയിരിക്കുന്ന ഗോവണിയുടെ അറ്റം, അതിലൂടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്ന് കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. എന്നിട്ട് ദൈവം പറയുകയാണ്: ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്നുണർന്നു. അവൻ പറഞ്ഞു: തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാനതറിഞ്ഞില്ല. ഭീതി പൂണ്ട് അവൻ പറഞ്ഞു: ഈ സ്ഥലം എത്ര ഭയാനകമാണ്! ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല. സ്വർഗത്തിൻ്റെ കവാടമാണ് ഇവിടം. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴേ വെച്ചിരുന്ന കല്ലെടുത്തൊരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബെഥേൽ എന്ന് പേരിടുകയാണ്. ലൂസ് എന്നായിരുന്നു ആ പട്ടണത്തിൻ്റെ ആദ്യത്തെ പേര്. അപ്പം നമ്മൾ ധ്യാനിക്കേണ്ടത് ഈ വചനമാണ്. യാക്കോബ് ഉറങ്ങുന്നു. യാക്കോബിന് ഉറക്കത്തിലൊരു ദർശനമുണ്ടാവുകയാണ്, സ്വർഗത്തിൻ്റെ ദർശനം. ഒരു ഗോവണി കാണുന്നു, അതിൻ്റെ അറ്റം ആകാശത്തിൽ മുട്ടി നിൽക്കുകയാണ്. അതിലൂടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മളും ധ്യാനിച്ച് നോക്കുക. നമ്മളൊരു ഗോവണിയായിട്ട് മാറണം. നമ്മളൊരു ഗോവണിയായിട്ട് മാറണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തെയും ഒക്കെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഗോവണിയായിട്ട് നമ്മൾ മാറണം. നമ്മുടെ രക്ഷയും നമ്മുടെ കൂടെയുള്ളവരുടെ രക്ഷയുമൊക്കെ ദൈവത്തിൽ എത്തിച്ചേർക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തെ പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ആ ഗോവണി എന്ന് പറയുന്നത്. ഞാനാകുന്ന ഗോവണി, ഗോവണിയിലൂടെ എൻ്റെ കൂടെയുള്ളവർ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മക്കൾ, എൻ്റെ അയൽക്കാർ, എൻ്റെ കൂടെയുള്ളവരെല്ലാവരും സ്വർഗത്തിലെത്തുവാനായിട്ട് സാധിക്കണം. എന്നിലൂടെ മറ്റുള്ളവർ സ്വർഗത്തിലേക്കാണോ എത്തുക, അതോ എൻ്റെ വാക്കുകളിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ, എൻ്റെ പെരുമാറ്റത്തിലൂടെ ആളുകൾ നരകത്തിലേക്കാണോ പോവുക? നമ്മൾ ധ്യാനിക്കേണ്ടത് ആ ഒരു കാര്യമാണ്. ഞാനാകുന്ന ഗോവണി മറ്റുള്ളവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണോ, അതോ ഞാനാകുന്ന ഗോവണി മറ്റുള്ളവരെ നരകത്തിലേക്ക്, തിന്മയിലേക്ക്, പാപത്തിലേക്ക്, നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഗോവണിയായിട്ടാണോ ഞാൻ മാറുക? അപ്പോൾ പ്രിയമുള്ളവരെ, ഈ യാക്കോബ് കണ്ട ആ സ്വപ്നത്തിലെ ഗോവണി ആകാശത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും മലാഹമാർ ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്യുന്നത് അവൻ കണ്ടു. അതിരാവിലെ അവൻ എഴുന്നേറ്റ് ആ കല്ലെടുത്ത് കുത്തി നിർത്തി അതിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അവൻ പറയുകയാണ്, ഇത് ദൈവത്തിൻ്റെ ഭവനമായിട്ട് മാറുകയാണ്. അതിൻ്റെ അവനൊരു പേരിട്ട് വിളിക്കുകയാണ്. ബെഥേൽ എന്ന പേര് ആ സ്ഥലത്തിന് യാക്കോബ് ഇടുകയാണ്. അതിൻ്റെ ആദ്യത്തെ പേരെന്തായിരുന്നു എന്നാണ് പറയുന്നത്? ലൂസ് എന്നാണ് ആ സ്ഥലത്തിന്
ഉണ്ടായിരുന്ന പഴയ പേര്. ലൂസ് എന്നാൽ എന്താണ് എന്നർത്ഥം? ലൂസ് എന്ന ഹീബ്രു പദത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ വേർതിരിക്കുക എന്നാണ് അർത്ഥം, വേർതിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ലോകത്തിൽ നിന്നും വേർപെട്ട് ദൈവത്തിലേക്ക് വന്നവനാണ് യാക്കോബ്. അത് സൂചിപ്പിച്ചു ലൂസ് എന്ന പട്ടണം. അതിൻ്റെ പേര് മാറ്റി ദൈവത്തിൻ്റെ ഭവനമാക്കി യാക്കോബ് മാറ്റുകയാണ്. അതായത് ലോകത്തോട് വേർപിരിഞ്ഞ് ദൈവത്തോട് ചേരുവാനായിട്ട് യാക്കോബിന് സാധിച്ചു. അപ്പോൾ പ്രിയമുള്ള മക്കളെ, നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്തിനനുരൂപരായി ലൗകികനായി ജഡികനായി ജീവിക്കേണ്ടവനല്ല, മറിച്ച് ആത്മീയരായിട്ട് ജീവിക്കേണ്ടവരാണ്, സ്വർഗത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കേണ്ടവരാണ് എന്ന് വചനം നമ്മളോട് ഓരോരുത്തരോടും പറഞ്ഞു വയ്ക്കുകയാണ്. വളരെ കരമർത്തി എന്ന് പറഞ്ഞേ ഹാലലുയ്യാം ഹാലലുയ്യാം ഹാലലുയ്യാം.